പറ്റാത്തവരായി ആരും തന്നെയില്ല. ആ പേനയ്ക്കൊരു അസുഖം വന്നാലോ? പെൻ ഹോസ്പിറ്റലിന്റെ സേവനം തൃശൂരിൽ തുടരുന്നു. ഇന്ത്യയിൽ ആദ്യമായി പേനകൾക്ക് മാത്രമായി ഒരു ഹോസ്പിറ്റൽ, അതും തൃശൂരിൽ. 1941 മുതൽ ഇന്ന് വരെ 1,00,000 പേനകൾ ചികിത്സിച്ച് ഭേദമാക്കിയിരിക്കുന്നു. മുൻ ഇന്ത്യൻ രാഷ്ട്രപതി അബ്ദുൽ കലാമിന് പ്രസിഡന്റ് സമ്മാനിച്ച പേന വരെ ഇവിടെ റിപ്പയർ ചെയ്തിട്ടുണ്ട്. പിതാവിൽ നിന്നാണ് പേനകളോടുള്ള ഈ ഒരു കൗതുകം നാസറിന് ഉടലെടുത്തത്. ഇതൊരു സേവനമാണ്, മറിച്ച് അതൊരു കച്ചവടമായി കാണാത്തത് കൊണ്ട് ഇനിയും താനെ പെൻ ഹോസ്പിറ്റൽ മരണം വരെ തുടരുമെന്ന് നാസർ കൂട്ടിച്ചേർത്തു. അറിവില്ലായ്മ കൊണ്ട് വരുന്ന ഇതാണ്, അപ്പൊ നമ്മള് സേവനമായിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്, അല്ലാണ്ട് പൈസക്ക് വേണ്ടിയിട്ടുള്ള ബിസിനസ് അല്ല ഇവിടെ. ഇവിടെ അധികവും സേവനമാണ്, അറിവില്ലായ്മ കൊണ്ട് വരുന്നവർക്ക് നമ്മൾ അറിവ് പകർന്നു കൊടുക്കുകയാണ്. ഇന്ന മാതിരി ഉപയോഗിക്കണം, ഇന്ന മാതിരി ഇതാവണം, അപ്പൊ അതിന് അസുഖങ്ങൾ ഉണ്ടാവില്ല, കണ്ടിന്യൂസ് റൈറ്റിംഗ് കിട്ടും എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാണ്. അറിവില്ലായ്മ കൊണ്ട് വരുന്ന അസുഖങ്ങളാണ് പേന കൊണ്ട് ഉണ്ടാവുന്ന ഇത്, അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അതേമാതിരി അവർ ഉപയോഗിക്കും. സാർ, ഇപ്പം എത്രത്തോളം പേനാണ് ഇപ്പൊ ഇതുവരെയായിട്ട് റിപ്പയർ ചെയ്തിട്ടുണ്ടാവും? 7,00,000 കുഞ്ഞുണ്ണി മാഷ്, വഹാബ്, വയലോ പിള്ളി തുടങ്ങിയ പ്രശസ്ത എഴുത്തുകാർ ഇവിടെ സ്ഥിര സന്ദർശകരായിരുന്നു. ഇവിടെ ചികിത്സയ്ക്കായി എത്തുന്ന ഓരോ പേനകൾക്കും സ്നേഹബന്ധങ്ങളുടെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് സേവനത്തിനായി വിളിച്ചിട്ടും തന്റെ ജന്മനാട് വിട്ടു പോകാൻ നാസർ തയ്യാറായിരുന്നില്ല. തന്റെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കാനും ഈ സ്ഥാപനത്തിൽ നിന്നും വരുമാനം കൃത്യമായി കിട്ടിയിരുന്നു. ആൾക്കാർ ഇവിടെ തന്നെ വരുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുത്തയക്കും. ഇന്ത്യയുടെ ബോർഡറിലുള്ള കേണൽമാർ പോലും കൊടുത്തയക്കും. അപ്പൊ അവര് നമ്മളെ അറിഞ്ഞ് ഇതാക്കിയിട്ട് അവർക്ക് ഒരിക്കലും ഇത് പറ്റാണ്ട് ഒരു ഒരു ദിവസം ഒരു ആൾക്ക് ലീവ് കൊടുത്തിട്ട് സാധനം കൊണ്ടുവരുന്നു. അത്രയാ പേനയുടെ അറ്റാച്ച്മെന്റ് ആയിട്ട്. അവന്മാര് ചിലര് മദർ മേടിച്ചു കൊടുത്തു പേന, ആ മദർ മരിച്ചുപോയി, ആ പേനയുടെ ഓർമ്മ. അങ്ങനെയുള്ള പല കേസുകളും ഉണ്ട്. അത് നമ്മൾ ശരിയാക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ഇതുകൾ ഇവര് കഥ പറയുക. അപ്പം നമുക്ക് തന്നെ ഭയങ്കര ഒരു ഇതാണ്. ആ അമ്മേനെ എപ്പോഴും ഈ പേനയിൽ കൂടെ കാണും. ഏത് സമയം അമ്മേനെ ഇതാവും, പ്രാർത്ഥിക്കുന്നതിന് തുല്യമെന്ന് പറയുന്ന ആള് ആ പേന അമ്മയുടെ ഇത് കയ്യിൽ പിടിക്കും. അത്രയും ഭയങ്കര ഇത് ചില ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോഴേ ചില ഇത് പറയുമ്പോൾ സങ്കടം വന്നു പോകും. ആ പേനേനെ കുറിച്ച് അവർ പറയുമ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും ഇത് അന്ന് അത്രയും ബുദ്ധിമുട്ടി എനിക്ക് മേടിച്ച് തന്നിട്ടുള്ളതാണ്, അവരാ കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞിട്ട് ആളും കരയും ഞാനും കരഞ്ഞു പോകും ആ പേനേനെ കുറിച്ചുള്ള ഇത് കേട്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.